യെസ്, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാനത്തെ സ്കൂളിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി ന്യൂസ് 18 കേരളം കൈകോർക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളുമായി ന്യൂസ് 18 പച്ചക്കുട എന്ന പേരിലാണ് ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത്. വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളും സ്കൂൾ വിദ്യാർത്ഥികളും ഈ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഞങ്ങൾക്കൊപ്പമുണ്ടാകും. തിരുവനന്തപുരം തൈക്കാട് LPSൽ രാവിലെ 9:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ ഒരു വലിയ ദൌത്യത്തിന് വലിയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് മന്ത്രി അഹമ്മദ് ദേവർകോവിലും കൊച്ചിയിൽ DCP എസ് ശശിധരനും പച്ചക്കുടയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാവും. വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. നമ്മളിനി നേരെ ഐശ്വര്യ അനിലേക്ക് പോവുകയാണ്. ഐശ്വര്യ, തിരുവനന്തപുരത്ത് സജ്ജമാണ്. എന്തായാലും വലിയൊരു ദൌത്യമാണ് ന്യൂസ് 18 ഏറ്റെടുത്തത്. ലോകത്തിന്റെ നല്ല നാളേക്കുള്ള ചുവടുവെപ്പുമായി വലിയൊരു ദൌത്യത്തിനാണ് ഇപ്പോൾ ന്യൂസ് 18 കൂടെ പിടിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പരിസ്ഥിതി ദിനത്തിൽ ഭൂമിക്കൊരു പച്ചക്കുടി ഒരുക്കുക എന്ന വലിയ ദൌത്യമായാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇറങ്ങുന്നത്. നല്ല നാളേക്കുള്ളൊരു ചുവടുവെപ്പിന് മുഖ്യ പ്രചാരകരാവുക എന്നത് ന്യൂസ് 18 സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിദ്യാർത്ഥികളുമായി ന്യൂസ് 18 കൈകോർക്കാനൊരുങ്ങുമ്പോൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായാണ് ഞങ്ങൾ ഇന്ന് ന്യൂസ് 18 പച്ചക്കുട എന്ന ഒരു വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. ലോക പരിസ്ഥിതി ദിനത്തിൽ ആലപ്പുഴയിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് കൂട്ടുകാരുടെ കഥ കേൾക്കാം. ഇതൊരു സാധാരണ സൗഹൃദമല്ല, നമ്മളിലൊക്കെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വേറിട്ട ബന്ധമാണ്. 13 വയസ്സിലാണ് ഉണ്ണിക്കുട്ടിന്റെ ആഗ്രഹം കലശലാകുന്നത്. എന്നാൽ ഓട്ടോ ഡ്രൈവറായ അച്ഛൻ അനിൽകുമാറിന് അത് താങ്ങാവുന്നതിലും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അമ്മ സിന്ധുവും കൂടി സഹായിച്ച് അതങ്ങ് നേടി. വേറാരുമല്ല, ദോ ആ കുളത്തിൽ കിടക്കുന്ന ആളാണ് കക്ഷി, ശങ്കരൻ, ഉണ്ണിക്കുട്ടന്റെ സ്വന്തം ശങ്കരൻ. ശങ്കറിന് 2 വയസ്സ് പ്രായം, ഉണ്ണിക്കുട്ടന് 14. 10-ാം ക്ലാസ്സിലെ പഠന ചൂടിലും ശങ്കരനാണ് അവന്റെ എല്ലാം. കുളിപ്പണ സമയത്ത് 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. 5 മണിയായി എഴുന്നേറ്റ് വരെ കുളിപ്പിച്ച് ചാണാൻ വാരിയേച്ചും കൊണ്ട കണ്ടത്തി കെട്ടിയേച്ചും കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകും. വൈകുന്നേരം ഇത്തിരി നേരത്തെ പണിയുള്ളൂ, കാലൊക്കെ റെഡിയാക്കി വെച്ചേക്കും. അഴിച്ചോണ്ട് വന്ന് വെള്ളം കുടിപ്പിച്ച് കെട്ടിയിട്ട് ഒരു ദിവസത്തെ കാര്യം തീർന്നു. ശങ്കറിന് കുളിക്കാൻ ആഴ്ചയിൽ 2 ലൈബോയ് സോപ്പ് വേണം. പഴവർഗ്ഗങ്ങൾ കഴുകി നൽകാൻ 1 പാക്കറ്റ് മഞ്ഞൾപ്പൊടിയും. ഉണ്ണിക്കുട്ടന്റെ ആ നോട്ടമാണ് ശങ്കറിന്റെ ഈ ആരോഗ്യം. അവനൊരു 10 പ്രാവശ്യം കുളിക്കും, അത്രയും തന്നെ ശങ്കരനെ കുളിപ്പിക്കും. സോപ്പിട്ട് ലൈബോയ് സോപ്പിട്ടൊക്കെ കുളിപ്പിക്കണത്. ലൈബോയ് സോപ്പിട്ട് കുളിക്കണം. ഒരാഴ്ചത്തേക്ക് ഇല്ല ഒരു സോപ്പ് മേടിച്ച. ഇവിടെ ആഴ്ചയിൽ ഒന്ന് കുളിപ്പിച്ചാ മതി, എപ്പോഴെപ്പോഴും സോപ്പ് മേടിക്കണ്ടേ. ഒരു ചെറിയ കുട്ടിയും ഈ മിണ്ടാപ്രാണിയും തമ്മിലുള്ള സ്നേഹം ആരെയും അത്ഭുതപ്പെടുത്തും. എന്തിന്, ഉണ്ണിയുടെ അമ്മയ്ക്ക് പോലും അത്ഭുതമാണ്. ശങ്കരൻ ഇപ്പൊ ഒന്ന് കൊടുത്തതിന്റെ കാര്യം, ഉണ്ണിക്കുട്ടനൊന്ന് പൊള്ളിയായിരുന്നു, അരക്കിഴിപ്പോട് കഞ്ഞി വീണായിരുന്നേ. കഞ്ഞി വീണ് പുള്ളി 1 മാസത്തോളം ആശുപത്രിയിലൊക്കെ ആയിരുന്നു. യെസ്, തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 പച്ചക്കുട എന്ന പേരിൽ വലിയ ക്യാമ്പയിന് ന്യൂസ് 18 കേരളം ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഈ ദിനത്തിലാണ് ന്യൂസ് 18 പച്ചക്കുട എന്ന വലിയ ക്യാമ്പയിൻ തുടക്കമാകുന്നത്. കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളുമായി ന്യൂസ് 18 കൈകോർക്കുകയാണ്. മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമാണ് ന്യൂസ് 18 ഈ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ പങ്കുചേരുന്നത്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്കൂളിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. എന്തായാലും ന്യൂസ് 18 പച്ചക്കുട എന്ന പരിപാടിക്ക് തുടക്കമായിരുന്ന വലിയ മഹാ ക്യാമ്പയിന് തുടക്കം.